വേദനയും അതേസമയം അഭിമാനവും തോന്നിയിട്ടുള്ളൊരു മുഹൂർത്തമാണ് ലിനിയെക്കുറിച്ച് ഓർമ്മിക്കുന്ന മുഹൂർത്തം. പിന്നെ രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ ലിനിയുടെ ഒരു സമീപനം ഉണ്ടായിരുന്നു. അവൾ ഭയമല്ല പ്രകടിപ്പിച്ചത്, മരിക്കുമെന്നറിയാം. പക്ഷേ ഞാൻ കാരണം മറ്റൊരാളിലേക്ക് ഈ രോഗം പകരരുത്, തൻ്റെ കുടുംബത്തിനോ അതുപോലെ തൻ്റെ സഹപ്രവർത്തകർക്കോ. അതുകൊണ്ടാണ് പിന്നെ സജീഷ് ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് കുറിപ്പ് കൊടുത്തയച്ചത്. പിന്നെ വാർഡിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളും പറയുന്നത് വളരെ അവർ ശ്രദ്ധിക്കുന്നതിനേക്കാളും ലിനിയാണ് മറ്റുള്ള ആളുകൾക്ക് ഇത് വരാതിരിക്കണം എന്ന് ശ്രദ്ധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സിനിമ വരികയാണല്ലോ അല്ലേ, വൈറസ് എന്ന് പറഞ്ഞിട്ട്. അതന്നെ ഇപ്പയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സിനിമ നമ്മുടെ ആഷിഖ് അബു ആണ് എടുക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും നല്ല സാമൂഹ്യ സന്ദേശങ്ങളുടെ സിനിമ കൈകാര്യം ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഇതൊരു മോശമായിട്ട് വരില്ല എന്ന് ഒരു ആഷിഖ് എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് ഇങ്ങനെ ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും രേവതിയോട് വളരെ വലിയ റേഞ്ചുള്ള ഒരു നല്ല നടിയാണ്, വളരെ ഒരു ഞാൻ രേവതിയോട് തമാശയൊക്കെ പറഞ്ഞു, എന്നേക്കാൾ വളരെ കാര്യങ്ങൾ ഇതായിട്ട് കാണുന്ന ആ ഒരു പവറുള്ള ഒരാളാണ് രേവതി. അതുകൊണ്ട് രേവതി പറഞ്ഞു, അയ്യോ ഞാൻ എങ്ങനെയാണത്, എനിക്കൊരു ശരിക്കൊരു ചാലഞ്ച് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ബട്ട് രേവതി ഏത് റോളും അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്ന നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ്. അത് അവിടെ അങ്ങനെയുള്ള ഒരു ആളിൻ്റെ മാനേഴ്സ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവിടെ എൻ്റെ മാനേഴ്സ് ഒന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അതൊരു കൂട്ടായിട്ടുള്ളൊരു വർക്കാണ്. അന്നിപ്പോ അങ്ങനെ കാണുമ്പോൾ ഒരുപോലെ തോന്നുന്നു, അത് പലരും പറഞ്ഞു. അത് അങ്ങനെ റിസംബ്ലൻസ് ഉണ്ടാവുമെന്ന് ഞാനും വിചാരിക്കുന്നു. ആഷിഖ് ആദ്യം തന്നെ അതിനൊരു പടം കഴിച്ചു തന്നപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ മൈ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടിട്ട് അയച്ചു. കാരണം എൻ്റെ ഒരു അനുജത്തിയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള റിസംബ്ലൻസ് ഉണ്ടാക്കിയിട്ട്. കാരണം അതാണ് ഇവർ സംവിധായകരുടെയൊക്കെ മിടുക്കാണ്. പിന്നെ ഏതെങ്കിലും ഭാഗത്ത് ഞങ്ങൾ ഒരുപോലെ ഉണ്ടായിരുന്നു എന്നറിയില്ല. ടീച്ചർ കൃത്യമായ ധാരണയുണ്ട് ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. ഇത്തരത്തിലുള്ള അഭിനന്ദനം വരുമ്പോഴും അത് എനിക്ക് മാത്രം കിട്ടുന്നതല്ല, ടീം വർക്ക് കിട്ടുന്നതല്ല, കൃത്യമായ. അതേസമയം തന്നെ ഈ ടീച്ചർമാരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വിളിക്കുമ്പോൾ അതിനെങ്ങനെയാണ്? ഇതിലെന്താ വെച്ചാൽ നവമാധ്യമങ്ങളിൽ പലപ്പോഴും വൈകാരികമായിട്ടാണ്, ചിലർ ആധികാരികമായിട്ട് എഴുതുന്നവരുണ്ട്. അപ്പോൾ അവരുടെ സ്നേഹപ്രകടനത്തെ ഞാൻ തള്ളി പറയില്ല, പക്ഷേ ഞാൻ കരുതി കൂടാതെ എനിക്ക് മാത്രം ഉള്ളതാണെന്ന്. കാരണം ഇത് എനിക്ക് മാത്രം ഉള്ളതല്ല, കാരണം നിപ്പയായാലും പിന്നെ ആരോഗ്യമേഖലയിൽ ഇപ്പം നടക്കുന്ന ആർദ്ര മിഷനായാലും എൻ്റെ ഒരു ടീമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൂടെ വന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞാൻ എൻ്റെ ഒരു കുടുംബാംഗത്തെ പോലെ, അതുപോലെ തന്നെ ഞങ്ങളാകെ ഒരു കുടുംബമായി, അതായത് ഒരു വി ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പറയാം. ആ ആ കൂട്ടായ്മയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്, അല്ലാണ്ട് ശൈല ടീച്ചർക്ക് മാത്രമായിട്ട് അതിനകത്ത് റോളില്ല. ഇപ്പം ടീച്ചർ ഇപ്പം ഫേസ്ബുക്കിൽ ഒരാളുടെ ഒരു കമൻറ്റ് വരുമ്പോൾ അതിനോട് സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ തോന്നുകയാണ്. സാധാരണഗതിയിൽ നിന്ന് ആളുകൾക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് ഇപ്പം ടീച്ചർ ഒരാളോടൊരു പരാതി പറയുമ്പം അത് പരിഗണിക്കാൻ നോക്കുകയും അത് പഠിക്കുകയും ആ തരത്തിൽ അതിനെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ടീച്ചർ ചെയ്തത് കൃത്യമായിട്ടുള്ള അതിന് ആക്ഷൻസ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അറിയിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും അതിനെ ഇടയാക്കുന്നത് എൻ്റെ ഈ ടീമാണ്. അവർ ഈ ആളുകളുടെ പിന്നെ വെറബോർഡ്സൊക്കെ സംഘടിപ്പിച്ചിട്ട് ചെയ്യാൻ പുറപ്പെടുമ്പോൾ അവർ പറയും, മാഡം ഒന്ന് വിളിക്കണം അവരെ, പിന്നെ അവർക്കൊരു വിശ്വാസ്യത ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. അപ്പോൾ അവരെ ഞാൻ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ ടീം ഇങ്ങനെ എത്തിയിട്ടുണ്ട്, പിന്നെ നിങ്ങളൊന്നും വിഷമിക്കേണ്ട. അതാണ് സജീഷ് ഒരു പോസ്റ്റ് ഇട്ടത്, നിങ്ങൾക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ആ നിപ്പയുടെ സമയത്ത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് പനി വന്നപ്പോൾ ഞങ്ങളെല്ലാം വല്ലാണ്ട് വിറച്ചു പോയിരുന്നു ലിനിയുടെ കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ ലക്ഷണങ്ങളൊന്നുമില്ല, വേറെ പനിയുണ്ട്. അപ്പോൾ അവരെ ഐസൊലേറ്റ് ചെയ്തു പിന്നെ ഒരു വാർഡിൽ. അപ്പോൾ ആ കുടുംബത്തിനെ കൂടെ ഇരുത്താൻ പറ്റില്ല, പനിയുള്ളവരെയല്ലേ ഇരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ നഴ്സുമാരൊക്കെയാണ് സംരക്ഷിച്ചത്. അപ്പോൾ ഞാൻ സജീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ഇവിടെ വീട്ടിലേക്കാളും സംരക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ കുട്ടികളുടെ സ്വാബൊക്കെ അയച്ച് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല സജീഷിനെ വിളിച്ചതുപോലെ. ഇപ്പോൾ ഈ വിഷയം വരുമ്പോൾ സജീഷ് ഒരു പോസ്റ്റ് ഇട്ടു, വന്ന് എന്നെ ടീച്ചർ ഇങ്ങനെ വിളിച്ചിരുന്നു, അത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയത്. അത് നമ്മൾ പിന്നെ അതങ്ങ് മറന്നുപോകും. പക്ഷേ നമ്മുടെ ഒരു വിളി, ഒരു അത് മന്ത്രി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു ഇനിയിപ്പം എന്തായാലും ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിളി അവരെ ആശ്വസിപ്പിക്കുന്നു എന്ന് കാണുമ്പം നമുക്കൊരു അവരെ വിളിച്ചു കഴിഞ്ഞാലൊരു നമുക്കൊരു ആശ്വാസമുണ്ട്. അത് പലയിടക്കുന്നു പിന്നീട് കാണുമ്പം പറയും, ടീച്ചറുടെ അന്നത്തെ വിളി ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാക്കി. എല്ലാവരുടെയും ഒന്നും വിളിക്കാനൊന്നും കഴിയില്ല, കാരണം ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇതുപോലെ ഉള്ളത്. ചിലതെങ്കിലും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു, പിന്നെ ഇടപെട്ടൊരു ഗുണമുണ്ടാകും. ഇന്നിപ്പം കോക്ലിയർ ഇത് കൊടുത്തിട്ടുള്ള ആ കുടുംബം എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു, കണ്ണൂർ വന്നു. പിന്നെ അവരുടെ മുഖത്തുള്ളൊരു ചാരിതാർത്ഥ്യം, അത് വലിയൊരു സന്തോഷം ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ടീമിനാകെ അതൊരു വലിയ സന്തോഷം. ഇത്തരത്തിലുള്ള പിന്നെ പരാതികൾ ഒരുപാട് കൂടുമ്പം
അതിനെ എങ്ങനെ മാനേജ്, ഇപ്പൊ ഒരു സിസ്റ്റത്തിന്റെ പുറത്ത് അത്യാവശ്യ ഘട്ടത്തിൽ ഇടപെടുന്ന ഇടപെടലാണിത്. പക്ഷെ അതിൽ നിന്ന് പ്രതീക്ഷ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ഇടപെടും, അതിനെ മാനേജ് ചെയ്യാൻ. അതെ, അതൊരു വലിയ വെല്ലുവിളിയാണ്. യഥാർത്ഥത്തിൽ ഈ ഒന്നോ രണ്ടോ കേസുകളല്ല, ഞാൻ ഇന്ന് പറഞ്ഞു ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഫേസ്ബുക്കിൽ വന്നതിലല്ല ഇടപെട്ടിട്ടുള്ളത്, അത് രണ്ട് മൂന്ന് കേസേ ഉള്ളൂ. ഇപ്പോൾ 1300 ഓപ്പറേഷൻ കഞ്ചനേറ്റർ ഹാർട്ട് ഡിസീസിൽ ചെയ്തപ്പോൾ 3 കാര്യങ്ങളാണ് നവമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ബാക്കി മുഴുവൻ ഞങ്ങൾ റുട്ടീനായിട്ടുള്ള എവിടെയെങ്കിലും വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ്. രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുന്ന ഇനിയും ഉണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രിയോറിറ്റി അനുസരിച്ച്, ഏറ്റവും ആദ്യം ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വിഷമായി പോകുന്നത് ആദ്യം എടുക്കും. അത്തരത്തിലുള്ളതിന് അപ്പോൾ നമ്മുടെ ആശുപത്രികൾ തികയില്ല, ഗവൺമെൻറ് ആശുപത്രി. അതിനും ചിലരിങ്ങനെ ട്രോളിൽ കളിയാക്കും, ചിലപ്പോൾ ഇതെന്താ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അമൃതാനന്ദമയിൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നു, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നന്നാക്കണം. നമ്മുടെ ഹോസ്പിറ്റലും ചെയ്യുന്നുണ്ട്, എല്ലാ മെഡിക്കൽ കോളേജിലും സൗകര്യമായിട്ടില്ല. ഞാനിപ്പം പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജിലും ഇതുപോലുള്ള സൗകര്യം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷേ ഗവൺമെൻറ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേസ് അത്രയും ഒരിടത്ത് ചെയ്യാൻ പറ്റൂല, അവിടെ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെയാണോ ടേബിൾ ഒഴിവ്, അപ്പോൾ അവർ നോക്കും, അതിൻ്റെ ഒരു സിസ്റ്റം അവർക്കുണ്ട്. അപ്പോൾ ഉടനെ ഒഴിവുള്ളെടുത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവസാനം വന്ന കേസ് നമ്മൾ ബിലീവ് ഹോസ്പിറ്റലാണ് കൊടുത്തത്, ഹോസ്പിറ്റലാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയും കേസുകൾ ധാരാളമാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ ഒരുപാട് പരാതി പ്രളയങ്ങളാണ്. അപ്പോൾ അത് എൻ്റെ ഓഫീസ് ഒരു സെല്ലുണ്ട്, അവരിത് മുഴുവൻ വായിച്ച് ഞാൻ പറഞ്ഞവരോട് നോക്കിയിട്ട് അതിലേതാണോ ആദ്യം എടുക്കേണ്ടത്, ഫസ്റ്റ് പ്രിയോറിറ്റി മുൻഗണനാക്രമത്തിലെടുത്ത് അവരുമായി ബന്ധപ്പെട്ട് അത് ജില്ലയിൽ നിന്ന് പരിഹരിക്കേണ്ടത് അവിടെ പരിഹരിക്കണം. സിസ്റ്റത്തെ ബൈപ്പാസ് ചെയ്ത് പോകുമോ? ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് സിസ്റ്റത്തെ ബൈപ്പാസ് ചെയ്യരുത്. ജില്ലകളിലും അതുപോലെ തന്നെ അവിടെയൊക്കെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഒരിക്കലും ഈ ഫേസ്ബുക്ക് പേജിലൂടെ. ഇതിൽ ചിലർ, അത് എനിക്കൊരാരോചകമായി തോന്നും, ചിലർ ചിലയിടത്ത് ചെല്ലുക, എന്നിട്ട് കുട്ടികളുടെ ചിത്രം ഒപ്പിയെടുക്കുക, എന്നിട്ട് അവരുടെ കമൻറ്റും കൂടി ചേർത്തിട്ട് ഈ കുഞ്ഞിനെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയല്ല, ഒരു സിസ്റ്റത്തിലൂടെ വരണോ ഇത്. അപ്പോൾ അങ്ങനെ കണ്ടാൽ ഉടനെ അത്തരം മനുഷ്യസ്നേഹികൾ ചെയ്യേണ്ടത് ആ പ്രദേശത്തെ ഗവൺമെൻറ് സംവിധാനമുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള ചികിത്സക്ക് ഏർപ്പാട് ചെയ്യുക. അല്ലെങ്കിൽ ഫണ്ട് കളക്ഷനൊന്നും വിരോധമില്ല, അതൊരു ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, അല്ലാണ്ട് ഇൻഡിവിജ്വലായിട്ട് നമുക്കത് അങ്ങനെ കളക്ട് ചെയ്യുന്നതൊന്നും ശരിയല്ല. അപ്പോൾ ആ സിസ്റ്റത്തെ ബൈപ്പാസ്, ഞാൻ ഇന്നൊരു കമൻറ്റ് ഇടേണ്ടി വന്നത്, ഫേസ്ബുക്കിലൊരു ഇത് ഇടേണ്ടി വന്നത്, പേജിൽ ഇടേണ്ടി വന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ തന്നെയാണ് പോകേണ്ടത്. പിന്നെ വളരെ അടിയന്തരമായിട്ടുള്ളൊരു കേസ് ഇത്, അതാണ് മറ്റേ ഇയാൾ ജിയാസ് പറഞ്ഞിട്ടുള്ളൊരു, പെട്ടെന്ന് ടീച്ചറിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കട്ടെ എന്ന് വെച്ചിട്ട് ഫേസ്ബുക്കിലൊരു കമൻറ്റ്, പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ഇത്ര അടിയന്തര കാര്യങ്ങളാവാം. അല്ലാത്ത ആശുപത്രിയിൽ വെള്ളമില്ല, വെളിച്ചമില്ല, മരുന്നില്ല, ഇവിടെ മാലിന്യമുണ്ട്, ഇതൊക്കെ പരിഹരിക്കേണ്ടത് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട്. അതായത് ഡി എം ഒമാരുണ്ട്, പിന്നെ അതായത് ഡി പി എമാരുണ്ട്, അവിടെയെല്ലാം കൊടുത്ത് എൻ്റെ ഓഫീസിൽ ആ വിവരം അറിയിക്കുക. അവിടെ നിന്ന് ഇടപെടും, അങ്ങനെ നിരന്തരം ഇടപെടുന്നൊരു ഓഫീസ് അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയങ്ങൾ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടിട്ട് പിന്നെ ഞാനത് പരിഹരിച്ചു. അപ്പോൾ എനിക്കൊരു അഭിനന്ദനായി, അങ്ങനെ വരേണ്ട കാര്യം. അതേസമയം തന്നെ ഈ പത്തനംതിട്ടയിൽ കാത്ത് ലാബിന്റെ ഒരു ഉദ്ഘാടനം നടത്തിയപ്പോൾ വീണ ജോർജ് എം എൽ എനെ പിന്നെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ടീച്ചറുടെ പോസ്റ്റ് ഇട്ടു. അതേസമയത്ത് തന്നെ പ്രതിഭാഹരി എം എൽ എ താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്കൊരു അഭിനന്ദനം തരൂ, അതിനും തിരിഞ്ഞു നോക്കുന്ന രീതിയിലൊരു അങ്ങനെ ഒരു കമന്റ് പ്രതിഭ ഇട്ടത് ശരിയായിട്ടില്ല എന്നുള്ള അഭിപ്രായം. ഞാനതിന് മറു കമന്റ് ഇടാൻ പറ്റില്ല, കാരണം ഞങ്ങളെല്ലാം ഒരു സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ പ്രതിഭയായാലും ഞാനായാലും അതിനകത്തുള്ള വ്യവസ്ഥാപിതമായിട്ട് ചില രീതികളൊക്കെ ഉണ്ട്. ആ കുട്ടി അങ്ങനെ ഒരു കമൻറ്റ് ഇടേണ്ട യാതൊരു ആവശ്യകത ഉണ്ടായാലും. മാത്രമല്ല ഇന്നിപ്പോൾ എൻ്റെ ഹെൽത്ത് സെക്രട്ടറിയെ നേരിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു ശരിയല്ലാത്ത കാര്യമാണത്. അതായത് വീണയെപ്പോൾ അഭിനന്ദിക്കുന്നത്, കാത്ത് ലാബ് ജില്ലകളിൽ കൊടുത്തിട്ട് ആദ്യത്തെ കാത്ത് ലാബ് ആദ്യമായി പൂർത്തിയാവുന്നത് വീണയുടെ മണ്ഡലത്തിലാണ്. വീണ എന്ന് പറഞ്ഞ വ്യക്തിയല്ല, വീണയുടെ മണ്ഡലത്തിലുള്ള പത്തനംതിട്ട ഹോസ്പിറ്റലാണ് അതിൻ്റെ പണി പൂർത്തിയായി ആദ്യം ഉദ്ഘാടനം നടത്തിയതും. അവിടുത്തെ ഡോക്ടർമാരാണ് ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതും. പക്ഷേ അവരെ അഭിനന്ദിക്കുന്ന കൂടെ ഞാൻ വീണേനെ അഭിനന്ദിക്കാൻ കാരണം, ആ പണി പൂർത്തിയാക്കുന്നതിന് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കൂടെ നിന്ന് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് ഇടയ്ക്കിടെ എന്നെ വിളിച്ച്, ടീച്ചർ അത് പിന്നെ ഈ ആഴ്ച നടക്കേണ്ടത് നടന്നില്ല, മറ്റേ നടന്നില്ല, അവരിങ്ങനെ ബന്ധപ്പെടുമായിരുന്നു. അപ്പോൾ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അവരെടുക്കേണ്ട ഒരു റോൾ അവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ എം എൽ എ, അവർ അവിടെ പിന്നെ പ്രതിഭയായിരുന്നു എം എൽ എ എങ്കിൽ ഞാൻ പ്രതിഭയെ അഭിനന്ദിക്കില്ല. ഞാനൊരു പരസ്യമായിട്ടൊരു കമന്റ് ഇല്ല, കുട്ടിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കട്ടെ, ഞാനത് പറയാം. ഓ അത് ഇല്ല, ഞാൻ വിളിച്ച് സംസാരിച്ചില്ല, ഇതിങ്ങനെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അവളുടെ ഒരു ഉത്കണ്ഠയും സങ്കടവും കൊണ്ടായിരിക്കും, പക്ഷേ അതെന്നോട് നേരിട്ട് പറയാൻ കഴിയണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാനതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ആരോഗ്യമന്ത്രിയായിട്ട് 3 വർഷം ആവാൻ പോവാണ്. തുടക്കത്തിൽ നിന്ന് ഇത്രയും എത്തുമ്പം നിരാശയുടെ ഏതെങ്കിലും വശങ്ങളുണ്ടോ? എനിക്ക് നിരാശയില്ല ഒട്ടും. പിന്നെ ചില എൻ്റെതല്ലാത്ത കുറ്റങ്ങൾക്ക് ചിലർ മോശമായിട്ടുള്ള ചില പ്രതികരണം ഉണ്ടാക്കിയിരുന്നു, അതിലൊരു സങ്കടം വന്നിരുന്നു തുടക്കത്തിൽ. മാധ്യമങ്ങളും ചിലപ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു, അതിലൊന്നും ഒരു ചെറിയ ശതമാനം പോലും
എൻ്റെ അടുത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത്. വീഴ്ച ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. അതിലുണ്ടായിട്ടില്ല എന്നുള്ള ബാലാവകാശ കമ്മീഷൻ നിയമനം സംബന്ധിച്ച് അത് ഹൈക്കോടതി അത് കീഴ്ക്കോടതി പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞ് വിധി പ്രസ്താവിച്ചിട്ടും ചിലരിപ്പോൾ കമൻ്റൊക്കെ ഇടുന്നത്. ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ അറിയാത്തവരായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അന്ന് ഭയങ്കരമായിട്ടൊരു പ്രയാസം. ഇത്രയും ശരിക്കും ചിന്തിച്ചിട്ട് പറയേണ്ടിരുന്ന മുതിർന്ന ആളുകളടക്കം അങ്ങനെ പ്രതിപക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം ഫീൽ ചെയ്തിരുന്നു. കാരണം എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും, തിരുത്തും ചെയ്യും. ആയിരിക്കും ചില ടീച്ചർമാരെ വിളിക്കുന്നത്. പക്ഷേ അതിനെ പോലും ചില ആൾക്കാർ പറയേണ്ട പാർട്ടിയുടെ മന്ത്രിയാണ്, പാർട്ടി വരുന്ന കാര്യം ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അത്തരത്തിൽ അതിനെ അതൊരു വിജിലൻസ് ആണ്. അതായത് പാർട്ടി പ്രവർത്തകർ കാണുന്നത് ഇങ്ങനെ ടീച്ചർമാന്നൊക്കെ വിളിച്ച് ഞാൻ ഇതിൽ മുഴുകിപ്പോയാൽ ഞാൻ ചെയ്യേണ്ട ഇനിയുള്ള കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവുമോ എന്നുള്ളവരുടെ ഒരു ഉത്കണ്ഠയുണ്ട്. അത് എന്നെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. പിന്നെ ഇത് ഉത്തരവാദിത്വ ബോധത്തിലേക്ക് ഉറച്ചു നിൽക്കാനുള്ളൊരു ബോധ്യപ്പെടുത്തലാണ്. ഞാൻ അങ്ങനെ വിളിക്കുന്നത് കുറേയൊക്കെ എൻ്റെ ശിഷ്യന്മാരൊക്കെയാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ കുറേ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അവരിപ്പോൾ എവിടെയൊക്കെയോ ഉള്ള ഗൾഫിലൊക്കെ അവരാണ് ഈ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും അത്തരത്തിലുള്ള ആളുകളാണ്. എൻ്റെ മക്കളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരുപാട് ആൾ കുട്ടികളുണ്ട്. വിളിക്കുമ്പോഴും അതൊരു വികാരവായ്പോടെ അത് അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അത് പിന്നെ അവരുടെ സ്നേഹം മനസ്സിലാക്കുന്നു. പക്ഷേ ആ വിളിച്ച കുട്ടികൾ തന്നെ ചിലപ്പോൾ ചെറിയ വീഴ്ചയുണ്ടായാൽ നാളെ ഈ വിളിയെല്ലാം മറന്നിട്ട് തന്നെ ശക്തമായിട്ട് വഴക്ക് പറയാൻ ഇടയുണ്ട് എന്നുള്ള ബോധം എനിക്ക് ഉണ്ട്. നന്നായിട്ട് നവമാധ്യമങ്ങളിൽ ഇങ്ങനെ വലിയ തോതിൽ അഭിനന്ദനം വരുന്ന സമയം ചിലർ അയ്യോ ടീച്ചറിന് ടീച്ചറെ കാണാനുള്ളൂ അതിനകത്ത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അതൊരു കുമിളയാണ്. അത് ഇപ്പം പറയുന്ന അഭിനന്ദനത്തിൻ്റെ ഒരു കുമിളയാണ്. അത് പൊട്ടും ചിലപ്പോൾ. അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു അഗാധ ഗർത്തമുണ്ട്. അതിൽ വീഴാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പലരോടും പറഞ്ഞു ഇതൊരു സ്നേക്ക് ആൻഡ് ലാഡറാണ് ഈ കളി. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ലാഡറിൽ കയറി നിൽക്കുമ്പം നാളെ സ്നേക്കിൻ്റെ വായിലേക്ക് പോകാതെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ താഴെ വീഴും. അപ്പോൾ വളരെ വിജിലൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വകുപ്പാണ്. ജനങ്ങളുടെ ജീവനും കൊണ്ടുള്ള ഒരു കളിയാണെന്ന് പറയാം. അതാണല്ലോ ജീവൻ രക്ഷിക്കാനാണല്ലോ. അപ്പോൾ ആ ഒരു വിജിലൻസ് ഈ വകുപ്പിനകത്തുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പം രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാവുമെങ്കിലും കാരുണ്യ പദ്ധതി വഴി ഒരുപാട് ആൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അതെ, അത് വലിയൊരു നല്ല പദ്ധതിയായി എന്നുള്ളതാണ്. അതിൽ ഞങ്ങളൊരിക്കലും അതുകൊണ്ടാണ് നമ്മൾ ആ കാരുണ്യ മിഷൻ അത് നമ്മളൊരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അത് അന്ന് കൊണ്ടുവന്നത് ഒരു വലിയ ഉപകാരം തന്നെയാണ്. ആ കാരുണ്യയിലൂടെയാണ് ഒരുപാട് ആളുകൾക്ക് നമുക്ക് സഹായം കൊടുക്കാൻ സാധിച്ചത്. അതെ, മാണി സാറുണ്ടായിരുന്നു. പിന്നെ അതിൽ ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബിജു പ്രഭാകരനെ പോലുള്ള ഉദ്യോഗസ്ഥർ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ബിജു ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ തമാശക്ക് പറയും അത് കാരുണ്യ കൊണ്ടുവരുന്നതിൽ നല്ലോണം ഉത്സാഹിച്ചിരുന്നല്ലോ, അത് വലിയ ഉപകാരമായി എന്ന് പറയും. അപ്പോൾ അത് നല്ലൊരു പദ്ധതിയായിരുന്നു. സ്റ്റുഡൻസ് മൂവ്മെന്റിലോ അല്ലെങ്കിൽ യൂത്തായി നിൽക്കുന്ന സമയത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു പരിസ്ഥിതി നിന്ന് കുറച്ചുകൂടി മാറി. ഇപ്പം ആൾക്കാർക്ക് അവരെ അഭിപ്രായം പറയാനും അഭിപ്രായം തത്സമയം കേൾക്കാനും പിന്നെ പല രീതിയിലും ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അതിന് ശരിക്കും മനസ്സിലാക്കുകയും അതൊരു ചേഞ്ചിനുള്ള ഒരു ടൂളായി കാണുന്നുണ്ടോ ശരിക്കും? ശരിക്കും നവമാധ്യമങ്ങൾ നല്ല സാധ്യതയുള്ള ഒരിടാണ്. എന്നാൽ അത്ര തന്നെ അപകടകാരിയുമാണ്. സാധ്യത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് അറിയാനും പരസ്പരം സംവദിക്കാനും ഉള്ളൊരു എളുപ്പമാർഗ്ഗമായിട്ടത് വരുന്നു എന്നുള്ളതാണ്. അപകടം എന്താണെന്ന് വെച്ചാൽ വളരെ ഉപരിപ്ലവമായി വികാരത്തിൻ്റെ പുറത്ത് തെറ്റിദ്ധരിപ്പ്. ഇപ്പം നിപ്പ വന്ന സമയത്ത് ഒരു ട്രോള് വന്നു, അല്ലെങ്കിൽ ഒരു പേജിൽ ആരോ ഇട്ടു. അതായത് ഇത് കോഴിയിലൂടെയാണ് പകരുന്നത്. അപ്പോൾ അത് തികച്ചും ഫേക്കാണ്. അത് കണ്ടുപിടിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു പോയപ്പോൾ അയാൾ പറയുന്നത് കോഴിയിറച്ചിക്കൊക്കെ ഭയങ്കര വിലയാണ്, അതൊന്ന് കുറക്കാൻ വേണ്ടി ചെയ്തതെന്നാണ്. അത്ര ലാഘവത്തോടെ ഈ മീഡിയയെ കാണുന്നവരുണ്ട്. അശ്ലീല പ്രചരണങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ മോർഫ് ചെയ്തിട്ടും മറ്റും ചിത്രങ്ങളും ഒക്കെ ഇട്ടിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ക്ലീനിങ് അതുപോലെ ഇത് വരുന്ന സമയത്ത് പകർച്ചവ്യാധി പ്രതിരോധം ഒരു ചെറിയ സംഭവം അതിനകത്ത് ഇട്ടാൽ ആയിരങ്ങൾ ഷെയർ ചെയ്ത് പോയി. നമ്മൾ ചെന്നിട്ട് പ്രസംഗിക്കാൻ കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരും. അതതിൻ്റെ ഗുണവശമാണ്. നന്നായിട്ട് സോഷ്യൽ മീഡിയയെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്, ക്രിറ്റിസൈസ് ചെയ്യേണ്ടതുണ്ട്, നന്നായിട്ട് സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അഹിതമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം തന്നെ നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വേണ്ടിയിട്ട് പുറപ്പെട്ടു പോയപ്പോൾ അയാൾ പറയുന്നത് കോഴിയിറച്ചിക്കൊക്കെ ഭയങ്കര വിലയാണ്, അതൊന്ന് കുറക്കാൻ വേണ്ടി ചെയ്തതെന്നാണ്. അത്ര ലാഘവത്തോടെ ഈ മീഡിയയെ കാണുന്നവരുണ്ട്. അശ്ലീല പ്രചരണങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ മോർഫ് ചെയ്തിട്ടും മറ്റും ചിത്രങ്ങളും ഒക്കെ ഇട്ടിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ക്ലീനിങ്